ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ വോട്ട് ചെയ്യണം ഈ ആഴ്ചയിലെ ബിഗ് ബോസ് എലിമിനേഷനിൽ എന്നാണ്. ഇങ്ങനെ വോട്ട് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ വിചാരിക്കാത്ത പലരും പുറത്തു പോവുകയും നമ്മൾ പുറത്തു പോവും എന്ന് വിചാരിക്കുന്ന പലരും ബിഗ് ബോസിൽ തുടരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ബുദ്ധിപൂർവം വോട്ട് ചെയ്യണം. ഈ ആഴ്ചയിലെ എലിമിനേഷനിൽ വന്നിട്ടുള്ളത് രജിത് സാർ വന്നിട്ടുണ്ട്, ദയ വന്നിട്ടുണ്ട്, ആര്യ, വീണ, മഞ്ജു, പ്രദീപ് വന്നിട്ടുണ്ട്, പിന്നെ ആർ ജെ സൂരജും വന്നിട്ടുണ്ട്. ആര്യ, മഞ്ജു എന്നിവരിൽ രണ്ടു പേരും അല്ലെങ്കിൽ ഒരാളെങ്കിലും ഈ ആഴ്ചയിലെ ബിഗ് ബോസ് എലിമിനേഷനിൽ പുറത്താവണമെന്നാണ് ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ വിവേകപൂർവം വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ രണ്ടു പേരും ബിഗ് ബോസ് ഹൗസിൽ തുടരുക തന്നെ ചെയ്യും. കാരണം രജിത് സാറിൻ്റെ വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ദയക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച രജിത് സാറിന് തന്നെ 50 വോട്ട്, 50+10 60 വോട്ടും കൊടുത്താൽ ദയയുടെയും ആർ ജെ സൂരജിൻ്റെയും കാര്യം പരുങ്ങല്ലാവും. മിക്കവാറും അവർ തന്നെ പുറത്തു പോവുകയും ചെയ്യും. ആര്യയ്ക്ക് അത്യാവശ്യം ഫാൻസ് സപ്പോർട്ട് ചെറുതായിട്ടെങ്കിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആര്യ ഇന്നാവാനാണ് ചാൻസ്. പക്ഷെ മഞ്ജു അങ്ങനെയല്ല, മഞ്ജുവിന് അത്രയ്ക്ക് അങ്ങ് സപ്പോർട്ടില്ല. സോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ രജിത് സാറിന് 40 വോട്ട്, 30-40 വോട്ട് എന്തായാലും കൊടുക്കണം. ബാക്കി 10 വോട്ടുകളിൽ ഒരു 5-6 ദയക്കും 2-3 സൂരജിനും കൊടുത്താൽ അവർ ഇന്നാവാനും ബാക്കി ആരെങ്കിലും ഔട്ടാവാനുമുള്ള ഗംഭീരമായ ചാൻസ് ഉണ്ട്. അല്ലാതെ മൊത്തം വോട്ടും സാറിന് തന്നെ കൊടുത്താൽ സാർ എന്തായാലും ഇന്നാവും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കാത്ത പലരും സാറിൻ്റെ കൂടെ ഇന്നാവും. അതുകൊണ്ട് തന്നെ സാറിന് 40 വോട്ടും ബാക്കി 10 വോട്ടുകളിൽ ഒരു 5-8 വോട്ട് വരെ ദയക്കും, ഒരു 2-5 വോട്ട് വരെ സൂരജിനും ദിവസവും കൊടുത്താൽ അവർ ഇന്നാവാനും ബാക്കി നമ്മൾക്ക് പുറത്താവണമെന്ന് ആഗ്രഹിക്കുന്നവർ പുറത്താവുകയും ചെയ്യും. ഇല്ലെങ്കിൽ ആര്യയും മഞ്ജു ഉൾപ്പെടെയുള്ളവർ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ തുടരുക തന്നെ ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ വോട്ട് വിവേകപൂർവം ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ബാക്കി ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല ചെയ്യേണ്ടത്, എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ എന്തായാലും ഉണ്ടാവും, പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പം ചെയ്യണം.